ഹലോ, എല്ലാവർക്കും നൂറാസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ വില്ലയിൽ ഒരു മുരിങ്ങയുടെ മരമുണ്ട് കേട്ടോ. അപ്പം നല്ലതായിട്ടത് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ നിറച്ചും പൂ. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു മുരിങ്ങ പോലെയല്ല, ഞാൻ നാട്ടിൽ ഇങ്ങനത്തെ മുരിങ്ങ കണ്ടിട്ടില്ല. ഒന്നാമത് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്, പിന്നെ ഇത്രയും പൂവും കായൊന്നും ഞാൻ കണ്ടിട്ടില്ല. നാട്ടിലെ ഒരു ഇതല്ല ഇത്. അപ്പോൾ എന്തായാലും നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ എപ്പോഴും ചെന്നിരിക്കും, ഞാനും മോളും എപ്പോഴും അതിൻ്റെ അടുത്ത് ചെന്നിരിക്കാറുണ്ട്. അപ്പോൾ ഇത് എന്നോട് പലരും പറഞ്ഞായിരുന്നു, ഇതിൻ്റെ അടുത്ത് ചെന്ന് ഇരിക്കരുത്, ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷേ അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല, ഞാൻ കണ്ടിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഖത്തറിൽ ഭയങ്കര കാറ്റൊക്കെ വന്നായിരുന്നു. അപ്പോൾ ആ ഒരു കാറ്റിൽ നമ്മുടെ ഈ മുരിങ്ങ മരം അങ്ങ് ഒടിഞ്ഞ് വീണായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ യോ ഇതെല്ലാം ഒടിഞ്ഞല്ലോ എന്ന് പറഞ്ഞിച്ച് നോക്കിയപ്പോഴാണ് എല്ലാവരും പറഞ്ഞ് ആ സംഭവം ഞാൻ കണ്ടത്. അപ്പോൾ അതാണ് നിങ്ങളെ കാണുന്നത്, കണ്ടില്ലേ, വലിയൊരു തേനീച്ചക്കൂടായിരുന്നു കേട്ടോ. ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു. ഇത്രയും നാൾ ഞാൻ അതിൻ്റെ അവിടെയൊക്കെ ചെന്ന് അതിൻ്റെ മടിയിലൊക്കെ ചെന്ന് ഞങ്ങൾ ഇരുന്നിട്ട് പോലും ഞങ്ങൾ ശരിക്കും ഇത് കണ്ടിട്ടേയില്ല. അപ്പോൾ ഇത്രയും വലിയൊരു തേനീച്ചക്കൂടി ഇതിൻ്റെ തൊണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് ഒടിഞ്ഞ് വീണതുകൊണ്ട് ഇനി ഇതിൻ്റെ അധിക നാൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് ഇതിൻ്റെ അകത്തു നിന്ന് തേനീച്ചകളൊക്കെ അങ്ങ് പോയി, പിന്നെ കൂട് മാത്രമായി. പിന്നെ അതിൻ്റെ അകത്ത് അങ്ങനെ കാര്യമായിട്ട് തേനൊന്നും ഇല്ലായിരുന്നു, ഒരു സ്റ്റിക്കി ആയിരുന്നു ആ കൂടിങ്ങനെ. പിന്നെ നമ്മളത് എടുത്തങ്ങ് കളയായിരുന്നു. പക്ഷേ അത് ഒടിഞ്ഞ് വീണപ്പോൾ നല്ലൊരു വിഷമം തോന്നി, കാരണം നല്ലൊരു മരമായിരുന്നു. പിന്നെ ഞാൻ നട്ടുവെച്ച ഒരു പൊതന, പുറത്തുനിന്ന് വാങ്ങി പൊതനയുടെ, നമ്മൾ പൊതന വാങ്ങത്തില്ലേ, അതാണത്. പിന്നെ ഇത് കുറച്ച് ബ്രോക്കോളി അവിടെ നട്ടതാണ്. പിന്നെ ഇത് ഞാൻ എന്നോ ഒരിക്കലും നട്ടുവെച്ച കറ്റാർ വാഴയാണ്, അതിപ്പോൾ നല്ല കിളിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ വില്ലയുടെ മുറ്റത്തുള്ള ഇതാണ്. ഈ ഒരു ഏരിയയിൽ ശരിക്കും നമുക്ക് വേണമെങ്കിൽ കുറേ ചെടികളൊക്കെ നടാനായിട്ട് പറ്റും, പക്ഷേ അങ്ങനെ അധികമൊന്നും നട്ടിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എന്താന്ന് വെച്ചെങ്കിൽ ഞാൻ വെറുതെ ഞാൻ ഇതെന്ന് പറഞ്ഞെങ്കിൽ രണ്ടെണ്ണം ഒരു പയറാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ട് സൈറ തന്ന വിത്ത് ഞാൻ കൊണ്ടിട്ടതാണ്. അതൊക്കെ ഇങ്ങനെ കിളിച്ചു വരുന്നുണ്ട്. പിന്നെ ഞാൻ കിച്ചണിൽ കുറച്ച് പൊട്ടറ്റോ ഇങ്ങനെ കിളിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു വെറുതെ ഇവിടെ കിളിച്ചതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നെ കാണിക്കാം, കാര്യമായിട്ടും കാണിച്ചിട്ടില്ല. പക്ഷേ ഭയങ്കര ഒരു അത്ഭുതം തന്നെ, ശരിക്കും ഇതിൻ്റെ അകത്ത് പൊട്ടറ്റോ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കുറച്ച് നമ്മൾ മാറ്റി നോക്കിയപ്പോഴാണിത് ഈ ഒരെണ്ണം കണ്ടത്. അപ്പോൾ ഇനി പൊട്ടറ്റോടെയൊക്കെ ഇതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.